അതിർത്തിയിൽ വീണ്ടും പാസ് അനുവദിച്ചു തുടങ്ങി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കേരള സർക്കാർ വീണ്ടും പാസ് അനുവദിച്ചു തുടങ്ങി. റെഡ് സോണിൽ നിന്നൊഴികെ അപേക്ഷിച്ചവർക്ക് പാസ് നൽകാനാണ് തീരുമാനം. അനൂപ് ബാലചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ് അതിർത്തികളിലൊക്കെ ഒരുപാട് പേർ തിരക്ക് കൂട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. എന്ത് തരത്തിലുള്ള ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ശീതൽ, ആദ്യം പാസ് അനുവദിച്ച 42,000 പേർക്ക് പുറമെ പുതുതായി പാസ് അനുവദിക്കാത്തത് വലിയ ആശയക്കുഴപ്പവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നു. പലരും അതിർത്തിയിൽ വന്ന് കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി തുടർന്ന് അനിശ്ചിതത്വത്തിനും ആശയക്കുഴപ്പത്തിനും വിരാമമിടുകയാണ് സർക്കാർ. പ്രധാനമായും നിലവിൽ അപേക്ഷ പാസിനായി ജാഗ്രതയിലൂടെ അപേക്ഷിച്ചവർക്ക് പാസ് നൽകും. റെഡ് സോണിലുള്ളവർക്ക് പാസ് നൽകില്ല. കാരണം പ്രവാസികളടക്കം മടങ്ങി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ക്വാറന്റൈൻ സംവിധാനം സർക്കാർ ഒരുക്കി വരികയാണ്. ഈ സമയം റെഡ് സോണുകളിലേക്ക് നിന്ന് മടങ്ങിയെത്തുന്നവർക്ക് 14 ദിവസത്തെ ക്വാറന്റൈനിലേക്ക് മാറ്റുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഈ സമയം അതൊരു ഇരട്ടി ബാധ്യതയായി മാറും എന്നതും സർക്കാർ മുന്നിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി മറ്റ് സോണുകളിൽ നിന്നും സുരക്ഷിത സോണുകളിൽ നിന്നും എത്തുന്നവർക്കാണ് പാസ് അനുവദിക്കുക. ഈ മെയ് 17 വരെയുള്ള കാലയളവിലേക്കാണ് നിലവിൽ പാസ് അനുവദിക്കുന്നത്. ശീത, അനൂപ് ബാലചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. പാസ് നിർബന്ധമാക്കിയതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് പേർ സംസ്ഥാന അതിർത്തികളിൽ കുടുങ്ങി. വാളയാർ മുത്തങ്ങ അതിർത്തികൾ വഴി പാസ് ഇല്ലാതെ വരുന്ന ആരെയും കടത്തിവിടുന്നില്ല. എന്നാൽ പാസ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ താമസ സ്ഥലങ്ങളിൽ നിന്ന് നേരത്തെ പുറപ്പെട്ടവരും പാസ് വിതരണം നിർത്തുമെന്ന് പേടിച്ച് അതിർത്തിയിലെത്തിയവരും ഇപ്പോഴും നിസ്സഹായരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ 1,000 കണക്കിന് മലയാളികളാണ് ദിവസവും മുത്തങ്ങ വാളയാർ അതിർത്തികളിലൂടെ കടന്നുവരുന്നത്. എന്നാൽ യാത്രാനുമതി ലഭിക്കാത്തവരടക്കം കൂട്ടമായി ചെക്ക് പോസ്റ്റുകളിലേക്ക് എത്തുന്നത് പരിശോധനാ നടപടികൾ പ്രതിസന്ധിയിലാക്കുകയാണ്. മാനുഷിക പരിഗണന കണക്കിലെടുത്ത് പാസ്സില്ലാതെ വരുന്നവരിൽ ചിലരെ വൈകിട്ട് അതിർത്തി കടക്കാൻ കഴിഞ്ഞ ദിവസം വരെ അനുവദിച്ചിരുന്നെങ്കിലും ഇന്നു മുതൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ആരും, ടൈം സ്ലോട്ട് കിട്ടാത്ത ആളുകൾ ആരും, ടൈം സ്ലോട്ട് കിട്ടാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഫെസിലിറ്റിയും കൊടുക്കാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചാൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് ഡീസന്റ് ആയിട്ട് തന്നെ, ടൈം ബൗണ്ട് ആയിട്ട് തന്നെ കടന്നു പോകാൻ പറ്റും. എന്നാൽ അനുമതി ഇല്ലാതെ എത്തുന്നവരുടെ എണ്ണത്തിന് ഇന്നും കുറവില്ല. രാവിലെ 7 മണി മുതൽ തന്നെ കൈക്കുഞ്ഞുങ്ങളുമായി പാസ്സില്ലാതെ നിരവധി പേർ അതിർത്തിക്ക് അപ്പുറത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ തിരികെ തമിഴ്നാട്ടിലേക്ക് പ്രവേശിപ്പിക്കാനാവില്ലെന്ന നിലപാടിലാണ് അവിടുത്തെ അധികൃതരും. 1 മാസത്തോളായിട്ട് അക്കോമഡേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കുറേയൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. കടകളൊക്കെ തുറക്കുന്നതുണ്ട്. പക്ഷേ ഇപ്പം കോവിഡ് ഇൻക്രീസ് ആയത് കാരണം കടകളൊക്കെ സമ്പൂർണ്ണമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ PG ലോക്ക്ഡ് ആണ്. പുറത്തേക്ക് പോകാനുള്ള അനുമതിയില്ല. അപ്പോൾ പിന്നെ ഒന്നും പറ്റാത്ത ഒരവസ്ഥ കാരണം ഞങ്ങൾ തമിഴ്നാട് പാസും കൊണ്ട് ഇറങ്ങിയതാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് പാസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചും പാസ് വിതരണം നിർത്തിവയ്ക്കുമെന്ന് പേടിച്ചും അതിർത്തിയിലേക്ക് എത്തുന്നവർ പ്രതിസന്ധിയിലാണ്. ഇവർക്കായി ചെക്ക് പോസ്റ്റുകളിൽ പാസുകൾ അനുവദിക്കണമെന്നാണ് ആവശ്യം. നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് അതിർത്തികളിൽ വരും ദിവസങ്ങളിലും പ്രതിസന്ധി രൂക്ഷമാക്കുമെന്നുറപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്, വയനാട്. കേരള കർണാടക അതിർത്തിയായ കാസർഗോഡ് തലപ്പാടിയിൽ കേരളത്തിലേക്ക് കടക്കാനാകാതെ 100-ൽ അധികം പേർ കടുത്ത ദുരിതത്തിൽ. വിദ്യാർത്ഥിനികളും തൊഴിൽ നഷ്ടപ്പെട്ടവരുമടക്കം ഇരിക്കാൻ പോലും ഇടമില്ലാതെ പൊരി വെയിലത്താണ് സാമൂഹിക അകലം പോലും പാലിക്കാനാകാതെ കൂടി നിൽക്കുന്നത്. കോഴിക്കോട് കളക്ടർ അനുമതി നൽകാത്തതിനാൽ കുടുങ്ങിപ്പോയ 4 പെൺകുട്ടികൾക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്ന് യാത്രാനുമതി കിട്ടി. അത് ഇവിടുന്ന് ഇവർ പാസ്സാക്കി തരുന്നില്ല. നമ്മളെ നാട്ടിലേക്ക് കണ്ണൂരേക്കുള്ള ഫുൾ അഡ്രസ്സ് അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രീം മെഡിക്കൽ എമർജൻസി അടക്കം. എന്നിട്ട് ഇവർ ഇവിടുന്ന് പോണ്ടിക്കൽ കേരളത്തിൻ്റെ പാസ് ഉണ്ടെങ്കിലേ കടത്തിവിടുന്നവർ. രോഗികളടക്കമുള്ള നിരവധി പേർ യാത്ര പുറപ്പെട്ട മഹാരാഷ്ട്രയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കർണാടകയിൽ നിന്നുമെല്ലാം അനുമതി കിട്ടിയെങ്കിലും കേരളത്തിൻ്റെ പാസ് കിട്ടിയിരുന്നില്ല. വഴിയിൽ വെച്ച് അപേക്ഷ നിരസിച്ചതായുള്ള സന്ദേശം കിട്ടിത്തുടങ്ങി. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ യാത്ര തുടരുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ദുരിതമിരട്ടിയായത്. കേരള കർണാടക അതിർത്തിയിലെ നടുറോഡിൽ എല്ലാവരും കൂട്ടത്തോടെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറം ഹെൽപ്പ് ഡെസ്കിനടുത്തേക്ക് കയറ്റിവിട്ടാൽ വിശ്രമിക്കാനുള്ള സ്ഥലവും ഭക്ഷണവും കിട്ടും. അതുപോലുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പെൺകുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ. നടുറോഡിൽ സാമൂഹ്യ അകലം പോലും പാലിക്കാത്ത ഒരു അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇവരെല്ലാം നിൽക്കുന്നത്. 2 ദിവസം മുമ്പ് എത്തിയവർ വരെയുണ്ട് ഈ കൂട്ടത്തിൽ. സർക്കാർ എങ്ങനെയെങ്കിലും കടത്തിവിടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരിവിടെ തുടരുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 108 വിദ്യാർത്ഥിനികളുമായി കർണാടകയിൽ നിന്നുള്ള പ്രത്യേക ബസ് തലപ്പാടി അതിർത്തിയിലെത്തി. ഇതിൽ കോഴിക്കോട് നിന്നുള്ള 4 വിദ്യാർത്ഥിനികളൊഴികെ എല്ലാവരും ഇന്നലെ തന്നെ പോയി. ഇന്ന് രാവിലെ ഞങ്ങൾ എത്തുമ്പോഴും ഇവരിവിടെ തുടരുകയായിരുന്നു. ഒടുവിൽ ഏഷ്യാ ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് ഇവർക്ക് യാത്രാനുമതി കിട്ടിയത്. കാസർഗോഡ് നിന്ന് ക്യാമറാമാൻ സുനിൽകുമാറിനൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.
പാസിലെ ആശയക്കുഴപ്പം കുമളി ചെക്ക് പോസ്റ്റിലും തുടരുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അറിയിച്ചതനുസരിച്ചെത്തിയ നിരവധി പേർ കുമളി ചെക്ക് പോസ്റ്റിൽ കുടുങ്ങി. ക്വാറന്റീൻ സൗകര്യം ഏർപ്പാടാക്കിയെന്നും കേരളത്തിലേക്ക് വരാമെന്നും പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടിയെത്തിയവരാണ് കുടുങ്ങിയത്. എന്നാൽ പാസ് അപ്രൂവൽ ആകാത്തതിനാൽ കടത്തിവിടാനാകില്ലെന്ന് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. പുലർച്ചെ 3 മണി മുതൽ എത്തിയ 50 പേരാണ് ചെക്ക് പോസ്റ്റിൽ കുടുങ്ങിയത്. അതേസമയം ഗർഭിണികൾ, മരണാനന്തര ചടങ്ങുകൾക്ക് പോകുന്നവർ എന്നിവർക്ക് താൽക്കാലിക പാസ് അനുവദിക്കുമെന്ന് സബ് കളക്ടർ അറിയിച്ചു. മറ്റുള്ളവരുടെ കാര്യത്തിൽ ജില്ലാ കളക്ടറുമായി ചർച്ചയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളുടെ മടക്കം പ്രതിസന്ധിയിൽ. തൊഴിൽ നഷ്ടപ്പെട്ട് ദില്ലിയിൽ 3 ഗർഭിണികൾ ഉൾപ്പെടെ 25 മലയാളി നഴ്സുമാർ കുടുങ്ങിക്കിടക്കുകയാണ്. വണ്ടി പിടിച്ചു പോകാനാണ് നോർക്കയിൽ നിന്ന് കിട്ടിയ മറുപടിയെന്ന് മലയാളി നഴ്സുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇപ്പം പെട്ടെന്ന് തന്നെ നാട്ടിൽ പോകണം, കാരണം ഞാൻ പ്രഗ്നന്റ് ആണ്, എനിക്ക് 7 കഴിയാറായി. പട്ട്ഭട്ട്ഗഞ്ചിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ സോബിയ 7 ഗർഭിണിയാണ്. നാട്ടിലേക്ക് മടങ്ങാൻ 2 മുമ്പാണ് ജോലി രാജിവെച്ചത്. രാജ്യമടച്ചതോടെ പോക്കുമുടങ്ങി. വീട്ടുകാർ അയച്ചു നൽകുന്ന പണം കൊണ്ടാണ് സ്വകാര്യ ഹോസ്റ്റലിൽ ഇന്ന് ജീവിക്കുന്നത്. ഫോളോ അപ്പ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. പിന്നെ മെഡിസിൻ ആണെങ്കിലും അടുത്ത് എന്താണ് കഴിക്കേണ്ടതെന്നൊന്നും അറിയില്ല. 5 ഗർഭിണിയാണ് ലിൻഡ. ലോക്ക്ഡൌണിൽ ചെക്കപ്പ് മുടങ്ങി. ഈ ഹോസ്റ്റലിൽ മാത്രം തൊഴിൽ നഷ്ടപ്പെട്ട 25 നഴ്സുമാരുണ്ട്. നാട്ടിലേക്ക് പോകാൻ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തവരാണ് ഇവരെല്ലാം. കിട്ടിയ മറുപടി അശ്വതി പറയും. ഇപ്പം ഞങ്ങൾ പിണറായി വിജയൻ സാറിനെ കുറേ പ്രാവശ്യം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഒരു ദിവസം സാറിൻ്റെ PA ഫോൺ എടുത്തു. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോരുത്തരെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അപ്പം ഞങ്ങളെ എന്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ എത്തിച്ചുകൂടാ എന്നൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചു. അപ്പം ഞങ്ങളോട് തിരിച്ച് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിന് ട്രെയിനോ അല്ലെങ്കിൽ പ്ലെയിനോ ഒന്നും ഇല്ല എന്നൊരു മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം എവിടെ നിന്ന്, ഞങ്ങൾ നഴ്സുമാരാണ്. ഇപ്പം എന്തെങ്കിലും ഒന്ന് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞല്ലോ ഈ പാത്രം കൊട്ടാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇത്ര ദുരിതത്തിൽ ഇങ്ങനെ ആയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടി ഇത്ര ആയിട്ട് ഞങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് ആരുമില്ല. ജയ്പൂരിൽ 25 മലയാളി വിദ്യാർത്ഥികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഹോസ്റ്റലുകൾ നിരീക്ഷണ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നിർദ്ദേശം വന്നതോടെ പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരുമെന്ന ആശങ്കയാണ് ഇവർക്ക്. ദില്ലിയിൽ മാത്രം 5000 ആളുകൾ നാട്ടിലേക്ക് പോകാൻ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നായി 2 പേരും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് പ്രവാസികളെ എത്തിക്കാൻ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് സംസ്ഥാന സർക്കാർ. നിരവധി വാതിലുകളിൽ മുട്ടിനോക്കി, ഇതുവരെയും സഹായമൊന്നും ലഭിച്ചില്ല. ക്യാമറമാൻ ദീപു എം നായർക്കൊപ്പം പട്ട്ഭട്ട്ഗഞ്ചിൽ നിന്ന് അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോവിഡ് പ്രതിസന്ധിയിൽ ഗർഭിണികളടക്കമുള്ള മലയാളികൾ ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വീർപ്പുമുട്ടുമ്പോൾ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട സംസ്ഥാനത്തിന്റെ പ്രത്യേക പ്രതിനിധിയുടെ അഭാവം പ്രതിഷേധത്തിനിടയാക്കുന്നു. പ്രധാനമന്ത്രി അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രത്യേക പ്രതിനിധി എ സമ്പത്ത് നാട്ടിലേക്ക് മടങ്ങിയത്. മലയാളികളുടെ തിരിച്ചുപോക്കിന്റെ കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് നിരവധി പരാതികൾ ഉയരുമ്പോഴാണ് പ്രത്യേക പ്രതിനിധിയുടെ അഭാവം വലിയ ചർച്ചയാകുന്നത്. സംസ്ഥാനത്തിന്റെ പ്രവർത്തനം ദില്ലിയിൽ ഏകോപിപ്പിക്കാനാണ് പ്രത്യേക പ്രതിനിധിയായി മുൻ MPയായ എ സമ്പത്തിനെ ദില്ലിയിൽ നിയമിച്ചത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ആശയവിനിമയം വേഗത്തിലാക്കാനും മലയാളികളുടെ വിഷയങ്ങളിൽ ഇടപെടാനുമായിരുന്നു ക്യാബിനറ്റ് റാങ്കോടെയുള്ള നിയമനം. നിയമനത്തിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടായി. എന്നാൽ രാജ്യതലസ്ഥാനത്ത് മലയാളികൾ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ സംസ്ഥാനത്തിന്റെ പ്രതിനിധി ദില്ലിയിലില്ല. ഗവൺമെന്റിനോട് ന്യൂസ് വഴിയൊക്കെ ആവശ്യപ്പെട്ടിട്ടും ആരും അതിനായിട്ട് ഒരു പ്രതികരണവും ഞാൻ കണ്ടില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സമ്പത്ത് സാറിന് ഇത്രയും ജനങ്ങളുടെ നികുതി പണവും കൊടുത്ത് എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരാളെ ഇപ്പൊ ഇരുത്തിയേക്കുന്നത്? ഈ അടിയന്തര ഘട്ടത്തിൽ നമുക്ക് സഹായിച്ചില്ലെങ്കിൽ പുള്ളീനെ എപ്പോ സഹായിക്കും നമ്മളെ? കോവിഡ് ഡ്യൂട്ടിയിലുള്ള നഴ്സുമാരെ നിരീക്ഷണത്തിലാക്കാൻ കേരള ഹൗസ് വിട്ടു നൽകണമെന്ന ആവശ്യം തള്ളിയത് ദില്ലിയിലെ മലയാളികൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ആ വിഷയത്തിലും കേരളത്തിന്റെ പ്രതിനിധി ഇടപെട്ടില്ലെന്ന് പരാതിയുണ്ട്. നാട്ടിലേക്ക് മടങ്ങുന്ന കാര്യത്തിലടക്കം മലയാളികൾ നിലവിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പ്രദേശിലെ മധുരയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 9 പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ മാർച്ച് ലാസ്റ്റ് നാട്ടിൽ പോകാനിരുന്ന സമയത്താണ് ലോക്ക്ഡൗൺ ഒക്കെ വന്നതുകൊണ്ട് പോകാൻ സാധിച്ചില്ല. അതിനുശേഷം പിന്നീട് നിലവിൽ നിന്ന് നമുക്ക് വന്ന നോർക്ക രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തു. റോഡിൽ കൂടി പോകാൻ നമ്മുടെ കണ്ടീഷനിൽ പ്രായോഗികമല്ല. എന്നാൽ സംസ്ഥാന ഭവനുകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിന് പിന്നാലെയാണ് മടങ്ങിയതെന്നും ദില്ലിയിൽ ഒരു ജീവനക്കാരനെ നിയോഗിച്ചിട്ടുണ്ടെന്നുമാണ് സമ്പത്തിന്റെ ഓഫീസിന്റെ പ്രതികരണം. ദില്ലിയിൽ നിന്നും ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ദ്രുത പരിശോധന നടത്താതെയാണ് പ്രവാസികൾ ഇന്നും എത്തുന്നത് എന്നതിനാൽ കനത്ത ജാഗ്രതയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ. ഇന്നലെ ബഹ്റിനിൽ നിന്നെത്തിയ ആരെയും ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നില്ല എന്നത് ആശ്വാസമാണ്. മസ്കറ്റിൽ നിന്നുള്ള വിമാനം രാത്രി 8:50, കുവൈറ്റിൽ നിന്നുള്ളത് 9:15, ദോഹയിൽ നിന്നുള്ള വിമാനം പുലർച്ചെ 1:40 നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങും. 531 പേരും എത്തുക ദ്രുത പരിശോധന നടത്താതെയാണ്. ടെർമിനലിലേക്ക് എത്തും മുൻപേ ഇവരുടെ താപനില പരിശോധിക്കും.
രോഗലക്ഷണങ്ങളുള്ളവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ശേഷിക്കുന്നവരെ ഹെൽത്ത് കൌണ്ടറിൽ വിശദമായ പരിശോധന നടത്തിയ ശേഷം മാത്രമേ പുറത്തിറക്കൂ. ഇവർ 14 ദിവസം സർക്കാരിന്റെ നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിയണം. ഗർഭിണികൾക്കും ചെറിയ കുട്ടികൾക്കും 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വീടുകളിലേക്ക് മടങ്ങാം. ബഹ്റൈനിൽ നിന്ന് ഇന്നലെ രാത്രി 181 പേർ കൊച്ചിയിലെത്തിയിരുന്നു. ദ്രുത പരിശോധന നടത്താതെയാണ് ഇവരും എത്തിയത്. ഇവരിൽ ആർക്കും രോഗലക്ഷണങ്ങൾ കണ്ടില്ലെന്നത് ആശ്വാസമായി. വ്യാഴാഴ്ച അബുദാബിയിൽ നിന്നെത്തിയ 5 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ഇവരുടെ കോവിഡ് പരിശോധനാ ഫലം ഇന്ന് വൈകിട്ടോടെ കിട്ടിയേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. വന്ദേ ഭാരത് മിഷനിൽ ഇന്ന് 9 വിമാനങ്ങൾ പ്രവാസികളുമായി ഇന്ത്യയിൽ എത്തുന്നുണ്ട്. ലണ്ടനിൽ നിന്നുള്ള വിമാന സർവീസിനും ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സമയം 4:30 ലണ്ടനിൽ നിന്ന് തിരിക്കുന്ന വിമാനം നാളെ പുലർച്ചെ 1:30 മുംബൈയിൽ എത്തിച്ചേരും. ഇതുവരെ 8 വിമാന സർവീസുകളാണ് നടന്നത്. ദുബായിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള വിമാനം ഇന്ന് പുലർച്ചെ 12:25 എത്തി. ബംഗ്ലാദേശിൽ നിന്ന് ദില്ലിയിലേക്കും കുവൈറ്റിൽ നിന്ന് ഹൈദരാബാദിലേക്കും ഇന്ന് സർവീസുണ്ട്. അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള വിമാനം ഇന്ന് പോകും. നാളെ സാൻഫ്രാൻസിസ്കോയിൽ നിന്നും ഇന്ത്യക്കാരുമായി വിമാനം മടങ്ങിയെത്തും. മാലിദ്വീപിൽ നിന്ന് 698 ഇന്ത്യക്കാരുമായി നാവികസേന കപ്പലായ INS ജലാശ്വ നാളെ രാവിലെ കൊച്ചിയിലെത്തും. യാത്രക്കാർ എത്തുന്നതിന് മുന്നോടിയായി കൊച്ചി പോർട്ടിൽ മോക് ഡ്രിൽ നടത്തി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. എല്ലാവർക്കും 14 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ ഉണ്ടാകുമെന്ന് IG വിജയ് സാക്കറെ പറഞ്ഞു. സമുദ്രസേതു ഒഴിപ്പിക്കൽ ദൗത്യത്തിലെ ആദ്യ കപ്പലായ INS ജലാശ്വ നാളെ രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിൽ കൊച്ചിയിലെത്തിച്ചേരും. കപ്പലെത്തുന്നതിന് മുന്നോടിയായി കൊച്ചി പോർട്ടിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. 10 എമിഗ്രേഷൻ കൗണ്ടറുകൾ യാത്രക്കാരുടെ രേഖകൾ പരിശോധിക്കുന്നതിന് സജ്ജമാക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിന് സമാനമായ രീതിയിൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാകും വിവിധ ഘട്ടങ്ങളിലുള്ള പരിശോധനകളെല്ലാം പൂർത്തിയാക്കുക. 3 മണിക്കൂർ കൊണ്ട് പരിശോധനകൾ പൂർത്തിയാക്കി എല്ലാ യാത്രക്കാർക്കും പുറത്തിറങ്ങാനാകുമെന്നാണ് അധികൃതർ പറയുന്നത്. കപ്പലെത്തുന്നതിന് മുന്നോടിയായി പോർട്ടിൽ മോക് ഡ്രിൽ നടത്തി. മന്ത്രി സുനിൽകുമാർ, IG വിജയ് സാക്കറെ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഒരുക്കങ്ങൾ വിലയിരുത്തിയത്. എല്ലാവരും ക്വാറന്റൈൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങളുണ്ട്. ആരുമെങ്കിൽ വരുന്നുണ്ടെങ്കിൽ 14 ദിവസം ക്വാറന്റൈൻ ഇവിടെ തന്നെ ഉണ്ടാവും. സോ മറ്റ സ്റ്റേറ്റ് ആൾക്കാരുടെ ക്വാറന്റൈൻ ഇവിടെ തന്നെ ഉണ്ടാവും, എറണാകുളം തന്നെ ഉണ്ടാവും. 440 മലയാളികളും 186 തമിഴ്നാട് സ്വദേശികളും 698 അംഗസംഘത്തിലുണ്ട്. ഇവരിൽ 19 ഗർഭിണികളും 14 കുട്ടികളുമാണ്. ഇതര സംസ്ഥാനങ്ങളിലുള്ളവരുടെ ക്വാറന്റൈൻ കേരളത്തിൽ തന്നെ നടക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പ്രത്യേക പരിഗണനാ ലിസ്റ്റിലുള്ളവരെ പ്രത്യേകം സജ്ജമാക്കിയ കാറുകളിൽ വീടുകളിലേക്ക് അയക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര പ്രവാസശേഷം. കേരളത്തിലെ പല ഗ്രാമങ്ങളുടെയും നട്ടെല്ല് പ്രവാസി മലയാളികളാണ്. ഗൾഫിൽ സേവന മേഖലയിലും കച്ചവടത്തിലും മറ്റ് ചെറു ജോലികളിലും ഏർപ്പെട്ടാണ് ഇവർ കുടുംബത്തെ സംരക്ഷിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയിൽ 100,000 പേർക്കെങ്കിലും തൊഴിൽ നഷ്ടമായേക്കുമെന്ന കണക്കുകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് തിരിച്ചു പോകാൻ കാത്തിരിക്കുന്ന പ്രവാസികൾ. സ്കൂൾ അടച്ചതു മുതൽ ഐശ്വര്യ ഡാൻസ് പരിശീലനത്തിലാണ്. മകളുടെ സന്തോഷത്തിന് ഒപ്പം കൂടുന്നുണ്ടെങ്കിലും ബാബുരാജിനിവിടെ ഇരിക്ക പൊറുതിയില്ല. നായിഫിലെ സഹപ്രവർത്തകന് കോവിഡ് ബാധിച്ചെന്ന് 2 ആഴ്ച മുമ്പ് ഫോൺ വന്നു. 22 തിരിച്ചു കൊണ്ട് 21 എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ, എനിക്ക് മെസ്സേജ് വന്നു. ചില സമയത്ത് ശരിക്കും മാനസിക പ്രോബ്ലം ഇങ്ങനെ വരും, ഇങ്ങനെ ഇരുന്നിട്ട് മക്കളെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കില്ല, അവരെല്ലാം ഒന്ന് ഇതാക്കണം, അപ്പോൾ ഗൾഫ് പോയേ പറ്റും. കണ്ണൂർ മയ്യിലെ കാവിൻമൂല ഗ്രാമത്തിൽ 25 പേർ ഗൾഫുകാരാണ്. ജോലി നഷ്ടപ്പെടുമോ എന്ന ആധിയാണ് എല്ലാ മുഖങ്ങളിലും. കുവൈത്തിൽ തയ്യൽക്കാരനായ രാജീവനാണ് നാട്ടിലെ പ്രവാസി സംഘത്തിന്റെ സെക്രട്ടറി. രാജീവൻ 13 ഗൾഫിൽ കഷ്ടപ്പെട്ടു, എന്നിട്ടും ഒരു വീട് പൂർത്തിയാക്കാനായില്ല. ഭാര്യ തയ്ച്ചുണ്ടാക്കുന്നതും അമ്മ ചെങ്കൽക്വാറിയിൽ കൂലിപ്പണിക്ക് പോയിട്ടുമൊക്കെയായിരുന്നു രണ്ടറ്റം കൂട്ടിമുട്ടിച്ചിരുന്നത്. ഇതിനിടെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് കൂടി അറിഞ്ഞതോടെ രാജീവൻ ശരിക്കും ഇരുന്നു പോയി. ഇതിപ്പം ചികിത്സ തുടർന്നുകൊടുക്കുന്നു. ഇപ്പം എല്ലാ ദിവസവും പരിഹാരം പോകണം, ഹോസ്പിറ്റലിൽ പോകണം, പിന്നെ വീടിൻ്റെ ലോൺ അടക്കണം. ഇപ്പോൾ 7 ലക്ഷം കടമുണ്ട്. ഇപ്പോൾ പ്രവാസികളായ പിന്നെ വരുത്തം മാറായി, പരവള്ളി വരുന്നവരല്ലേ ഇപ്പം നമ്മൾ. വിസ കാലാവധി തീരാറാകുന്നു. അവിടെ കുവൈത്തിൽ തയ്യൽക്കാരായ പലരെയും പിരിച്ചുവിടുകയാണെന്ന വാർത്തയും അറിയുന്നു. രാജീവനെ പോലെ 300,000 മനുഷ്യരാണ് ഇനി എന്തെന്നറിയാതെ ഇങ്ങനെ. കടൽ കടന്നു പോയ പ്രവാസിയുടെ ചിറകിലേറിയാണ് മലയാളി ഇക്കണ്ടതെല്ലാം നേടിയത്. അവരിലൊരു കൂട്ടം ചിറക് തളർന്ന് മടങ്ങിയെത്തുമ്പോൾ നമുക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം.
കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രതീഷ് കപ്പോത്തിനൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ന്യൂസ് അറ്റ് വൺ തുടരുകയാണ്. രാജ്യത്ത് കോവിഡ് മരണം 2000 ഇതുവരെ മരിച്ചത് 1981 പേർ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 95 പേരാണ് മരിച്ചത്. പുതിയതായി രോഗം ബാധിച്ചത് 3320 പേർക്കാണ്. രോഗബാധിതരുടെ എണ്ണം ഇതോടെ 59,662 എത്തി. കോവിഡ് രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നതിൽ പുതിയ മാർഗനിർദ്ദേശവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഗുരുതരാവസ്ഥയിലുള്ളവർക്കും പ്രതിരോധശേഷി കുറഞ്ഞവർക്കും മാത്രം ആശുപത്രി വിടും മുമ്പ് ശ്രവപരിശോധന മതി. നേരിയ രോഗബാധയുള്ളവരെ പരിശോധിക്കേണ്ടതില്ല എന്നും ഇന്ന് പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. രോഗികളുടെ ആരോഗ്യനിലയും രോഗതീവ്രതയും അടിസ്ഥാനമാക്കിയുള്ള മാർഗനിർദ്ദേശമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. രോഗം മൂർച്ഛിച്ചവർ, തീവ്രത കുറഞ്ഞവർ, നേരിയ രോഗലക്ഷണങ്ങളുള്ളവർ എന്നിങ്ങനെ മൂന്നായി തിരിച്ചാണ് ഡിസ്ചാർജ് നിർദ്ദേശം. ഗുരുതരാവസ്ഥയിലായി രോഗം ഭേദമായവർക്കൊപ്പം വൃക്കരോഗികൾ, അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ എന്നിവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. രോഗലക്ഷണങ്ങൾ മാറി PCR ടെസ്റ്റ് നെഗറ്റീവ് ആയതിനു ശേഷമേ ഇവർ ആശുപത്രി വിടാൻ പാടുള്ളൂ. ഒരു തവണ പരിശോധന നടത്തിയാൽ മതിയാകും. നേരിയ രോഗലക്ഷണങ്ങളുമായി പ്രവേശിപ്പിച്ചവരുടെ പൾസും ശരീരോഷ്മാവും നിരന്തരം പരിശോധിക്കുക. 10 ദിവസത്തിന് ശേഷം ഇവർക്ക് ആശുപത്രി വിടാം. എന്നാൽ ഡിസ്ചാർജിന് 3 ദിവസം മുമ്പ് വരെ പനി ഉണ്ടാകാൻ പാടില്ല. ആശുപത്രി വിട്ട് 7 ദിവസം വീട്ടിൽ സമ്പർക്കവിലക്ക്. അതേസമയം രോഗം ബാധിച്ച് 3 ദിവസത്തിനുള്ളിൽ രോഗമുക്തി നേടുകയും അടുത്ത 4 ദിവസത്തേക്ക് ഓക്സിജൻ സാച്ചുറേഷൻ നില 95% നിലനിർത്തുകയും ചെയ്യുന്നവരെയാണ് തീവ്രത കുറഞ്ഞ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്കും 10 ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടാം. പരിശോധനയുടെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു തായ്വാനിൽ നിന്നൊരു സ്റ്റഡി വരികയുണ്ടായി. അതിൽ പറയുന്നത് പനി തുടങ്ങിക്കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞാൽ മറ്റൊരാളിലേക്ക് രോഗം പടർത്താനുള്ള ചാൻസ് വളരെയധികം കുറയുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അസുഖം തുടങ്ങി 10 ദിവസം കഴിഞ്ഞാൽ പനി ഇല്ലാതിരുന്നെങ്കിൽ ഇവരെ ഡിസ്ചാർജ് ചെയ്യാം എന്ന് തന്നെ പറഞ്ഞത്. 24 മണിക്കൂറിനുള്ളിൽ 2 പരിശോധന നടത്തി ഫലം നെഗറ്റീവ് എന്ന് കണ്ടാലേ രോഗമുക്തി നേടിയവർക്ക് നിലവിൽ ആശുപത്രി വിടാനാവൂ. അതുവരെ നിരവധി തവണ പരിശോധന നടത്തണം. രോഗബാധ കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ പരിശോധനാ കിറ്റുകൾക്കും ആശുപത്രി സൗകര്യങ്ങൾക്കും ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധി കൂടി കണക്കിലെടുത്താണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നീക്കം. അന്തിമ പരിശോധന നടത്താതെ ആശുപത്രി വിടുന്നവർക്ക് വീണ്ടും രോഗം ബാധിച്ചാൽ ഉണ്ടാകാവുന്ന സാഹചര്യം മാർഗനിർദ്ദേശത്തെ ചോദ്യം ചെയ്യുന്നതായിരിക്കും. ദില്ലിയിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ലോകത്ത് കോവിഡ് ബാധിതർ  40 ലക്ഷം കവിഞ്ഞു. കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 276,000 കടന്നു. ഇറ്റലിയിൽ മരണം 30,000 കടന്നു. ഇതോടെ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമായി ഇറ്റലി മാറി. അമേരിക്കയിൽ വൈറ്റ് ഹൌസിലെ ജീവനക്കാർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചത് ആശങ്ക കൂട്ടുന്നു. വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്റെ പ്രസ് സെക്രട്ടറിക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ബ്രസീലിൽ 800 പേർ കോവിഡ് ബാധിച്ച് മരിക്കുകയും പുതിയതായി 9,000 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. റഷ്യയിൽ 10,000 പേർക്ക് കൂടി കോവിഡ് റിപ്പോർട്ട് ചെയ്തതോടെ ആകെ കോവിഡ് ബാധിതർ 180,000 കടന്നു. പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന്റെ ആദ്യ പറക്കൽ അവയവദാനത്തിന്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഹൃദയവുമായി അല്പസമയത്തിനകം ഹെലികോപ്റ്റർ പുറപ്പെടും. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ചയാളുടെ ഹൃദയമാണ് കൊച്ചിയിൽ എത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും എസ് അജിത് കുമാർ ചേരുകയാണ്. അജിത്, ഏറെ ചർച്ചയായ പവൻഹംസ് ഹെലികോപ്റ്ററാണ് ഈ ദൗത്യത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ശീതള, 1.44 കോടി രൂപയ്ക്ക് പവൻ ഹാൻസിൻ്റെ ഹെലികോപ്റ്റർ ഈ കൊറോണ കാലത്ത് തന്നെ വാടകയ്ക്ക് എടുത്തത് വലിയ വിവാദവും ചർച്ചയുമായിരുന്നു. അതിനിടയിലാണ് ഹെലികോപ്റ്ററിൻ്റെ ആദ്യ ദൗത്യമായി ഒരു ഹൃദയം അത് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ നിന്നും ഇന്നലെ മസ്തിഷ്ക മരണം സംഭവിച്ച ചെമ്പഴന്തി സ്വദേശി ഒരു അധ്യാപികയുടെ ഹൃദയം കൊച്ചിയിലേക്ക് കോതമംഗലം സ്വദേശിക്ക് മാറ്റിവെക്കുന്നതിനായി കൊണ്ടുപോയി. ഇതിൻ്റെ നടപടിക്രമങ്ങൾ, ഓപ്പറേഷനും മറ്റും ഇപ്പോൾ കിംസ് ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആംബുലൻസിൽ ഹൃദയം ഈ ലിസി ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർമാർ ഇവിടെയുണ്ട്. ഇവിടുന്ന് നേരെ ശംഖുമുഖത്തെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ ഉള്ളത്. അവിടെ നിന്ന് എത്രയും വേഗം, അതായത് അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് ആ ഹെലികോപ്റ്റർ കൊച്ചിയിൽ എത്തും. കൊച്ചിയിൽ നിന്നും ലിസി ഹോസ്പിറ്റലിലേക്ക് വെറും 5 മിനിറ്റ് താഴെ മതി എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത്രയും വേഗം ഈ നടപടിക്രമങ്ങളല്ല, ഇവിടെ ശസ്ത്രക്രിയ പൂർത്തിയായി ഹൃദയം പുറത്തെത്തിച്ചാൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഹൃദയം ആശുപത്രിയിലെത്തും എന്നതാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ശസ്ത്രക്രിയ ഇപ്പോൾ കിംസ് ആശുപത്രിയിൽ തുടരുകയാണ്. ശീതൾ, ശരി അജിത്.